നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് വിഭജനം സംബന്ധിച്ച് തമിഴ്നാട്ടിൽ ഡി എം കെ സഖ്യത്തിൽ തർക്കം. കോയമ്പത്തൂർ സീറ്റ് സി പി എമ്മിന് നൽകാൻ കഴിയില്ലെന്നാണ് ഡി എം കെയുടെ നിലപാട്. കോയമ്പത്തൂർ കമൽഹാസന് നൽകാനാണ് ഡി എം കെ താൽപര്യപ്പെടുന്നത്. അതേസമയം സിറ്റിംഗ് സീറ്റ് എന്തു വന്നാലും വിട്ടുകൊടുക്കില്ലെന്നാണ് സി പി എം നിലപാട്. തങ്ങൾക്ക് തന്നെ ഈ സീറ്റ് വേണം എന്ന വാശിയിലാണ് സി പി എം. ഞായറാഴ്ച ഈ വിഷയത്തിൽ രണ്ടാമതും ചർച്ചകൾ നടന്നിരുന്നു, എന്നാൽ തീരുമാനമായിട്ടില്ല. കോയമ്പത്തൂരിന് പകരം മറ്റൊരു സീറ്റ് നൽകാമെന്നാണ് ഡി എം കെ സി പി എമ്മിനെ അറിയിച്ചത്. എന്നാൽ സി പി എം ഈ ഓഫർ തള്ളി. ചർച്ചകൾ തുടരുമെന്നാണ് സി പി എം നേതാക്കൾ അറിയിച്ചത്. നേരത്തെ രണ്ട് സഖ്യകക്ഷികൾക്ക് സീറ്റ് അനുവദിച്ചിരുന്നു ഡി എം കെ. ആഴ്ചകൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് സീറ്റിന്റെ കാര്യത്തിൽ തീരുമാനമായത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് രാമനാഥപുരം സീറ്റാണ് ഡി എം കെ നൽകിയത്. നാമക്കൽ മണ്ഡലം കൊങ്കുനാട് മക്കൾ ദേശീയ കക്ഷിക്കും നൽകാൻ തീരുമാനിച്ചു. അതേസമയം ഡി എം കെ വൺ ഓഫർ തന്നെ കമൽഹാസന്റെ മക്കൾ നീതി മയ്യത്തിന് നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യസഭാ സീറ്റ് നൽകാം എന്ന ഓഫറാണ് ഡി എം കെ നൽകിയത്. കമൽഹാസൻ സംസ്ഥാനത്താകെ ശക്തമായ പ്രചാരണത്തിന് ഇറങ്ങണമെന്നും ഡി എം കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡി എം കെ നേരത്തെ തന്നെ മക്കൾ നീതി മയ്യവുമായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണെന്ന് അറിയിച്ചിരുന്നതാണ്. എന്നാൽ സഖ്യത്തിൽ വി സി കെ, കോൺഗ്രസ് എന്നിവരാണ് ഇടതു പാർട്ടികളെ കൂടാതെ വേറെയുള്ളവർ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കമൽഹാസന്റെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ഡി എം കെക്ക് താല്പര്യമുണ്ടായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡി എം കെ സഖ്യം എം ഇവിടെ കൂടുതൽ വോട്ട് നേടിയിരുന്നു. അതാണ് സീറ്റ് ആവശ്യപ്പെടാനുള്ള കാരണം. എം അവരുടെ കോട്ടയായിട്ടാണ് കോയമ്പത്തൂരിനെ കാണുന്നത്. ഡി ആണെങ്കിൽ ഈ സീറ്റ് നൽകാൻ തയ്യാറുമാണ്. അതേസമയം തമിഴ്നാട്ടിൽ സി അവരുടെ പാർട്ടിയുടെ അടിത്തറ വരെ ശക്തമായി നിൽക്കുന്ന മണ്ഡലമാണ് കോയമ്പത്തൂർ. അത് നഷ്ടപ്പെടുത്താൻ അതുകൊണ്ട് സി പി എമ്മിനും താല്പര്യമില്ലാത്തതും അതുകൊണ്ടാണ്. കോയമ്പത്തൂരിൽ 1.44 ലക്ഷം വോട്ടുകളാണ് കമൽഹാസൻ സ്വന്തമാക്കിയത്. ദക്ഷിണ ചെന്നൈയിൽ 1.35 ലക്ഷം വോട്ടുകളും കമൽ നേടിയിരുന്നു. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമലിനോ പാർട്ടിക്കോ നേട്ടമുണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല. ഡി എം കെയിലൂടെ തന്റെ പാർട്ടിയുടെ സാധ്യതകൾ സജീവമാക്കാൻ കമൽഹാസൻ നീക്കം നടത്തി. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് April 19 റിപ്പോർട്ടുകൾ തള്ളുകയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തിരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കുക വാർത്താസമ്മേളനത്തിലൂടെ ആയിരിക്കുമെന്നും അല്ലാതെ വാട്സപ്പ് മെസ്സേജ് വഴി അല്ലെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പിന്റെ സമ്പൂർണ്ണ ഷെഡ്യൂളാണ് വാട്സപ്പ് വ്യാജ സന്ദേശമായി പ്രചരിക്കുന്നത്. March 12 തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമെന്നും ഇതോടെ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുമെന്നും വ്യാജ സന്ദേശത്തിൽ പറയുന്നു. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി March 28 വോട്ടെടുപ്പ് April 19 വോട്ടെണ്ണൽ April 22 നടക്കുമെന്നും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന സന്ദേശത്തിൽ പറയുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ലെറ്റർ പാഡിന്റെ രൂപത്തിലാണ് വ്യാജ സന്ദേശം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വ്യാപകമായി കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിച്ചു തുടങ്ങിയത്. ഒറ്റഘട്ടമായി എങ്ങനെയാണ് പൊതു തെരഞ്ഞെടുപ്പ് നടത്താൻ പോകുന്നത് എന്ന തരത്തിലുള്ള ചർച്ചകളും ഇതോടെ സോഷ്യൽ മീഡിയയിൽ തുടക്കമിട്ടു. പിന്നാലെയാണ് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് വ്യാജ സന്ദേശമാണെന്ന് വ്യക്തമാക്കി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ രംഗത്ത് വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഷെഡ്യൂളുമായി ബന്ധപ്പെട്ട് ഒരു വ്യാജ സന്ദേശം വാട്സപ്പിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ സന്ദേശം വ്യാജമാണ്. ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെയും ഒരു തീയതിയും പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് തീയതികൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനം വിളിച്ചാണ് പ്രഖ്യാപിക്കുക. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക എക്സ് പേജിൽ പറയുന്നതാണ് ഇക്കാര്യം. പ്രചരിപ്പിക്കുന്നതിന് മുൻപ് പരിശോധിക്കുക എന്ന ഹാഷ്ടാഗും ഇതിനൊപ്പം ഉപയോഗിച്ചിട്ടുണ്ട്.